ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ഇതാ ഗുജറാത്തിലാണുള്ളത്. ഒരു കല്യാണം കൂടണം, കുറച്ച് പർച്ചേസുകൾ നടത്താൻ വേണ്ടി ഫുൾ ഫാമിലിനെ എല്ലാവരെയും കൂട്ടിയിട്ടാണ് വന്നത്. അതപ്പം എന്നെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുമ്പോൾ ട്രെയിനിലുള്ള കുറച്ച് 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 വീഡിയോസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് കല്യാണത്തിൻ്റെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങനത്തെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു വരുമ്പോഴേക്കും ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ഗുജറാത്ത് യാത്ര ശുഭകരമായി തുടങ്ങിയിരിക്കുന്നു. ഇനി ഇന്നലെ രാത്രിയും കൂടി തന്നെ കിടക്കണമല്ലോ എന്നാലും ചടങ്ങ്. എന്തായാലും ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരിക്കും വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്. അഞ്ചേത് രാവിലെ തന്നെ പല്ല് വെച്ചോണ്ടിട്ട് കഴിച്ച് ട്രെയിൻ ജീവിതം. ഒരു ബൈക്ക് വലിയ വീടായിരുന്നു പോകുന്നു. അഞ്ച് ചെയ്തപ്പനെ അമ്മരതോ ഗോകരം മാട് ഗോവ. രണ്ട് ദിവസത്തെ പേരൻസിൻ്റെ സംഗ്രഹം പോയി. രണ്ട് ദിവസം ഓടി 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 പോയി നമ്മൾ ഗുജറാത്ത് കാണാൻ പോവാണ്. കഴിച്ചത് അഞ്ചിതേൻ്റെ സ്വന്തം മുഹമ്മദാബാദ് ചെന്ന് നോക്കിയിട്ട് അടുത്ത കാഴ്ചകളിനെ അവിടെ എത്തി കാണിച്ചിട്ടുണ്ട്. സോ മച്ച് എക്സൈറ്റ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും തരുന്നുണ്ട്. അഞ്ചിൻ്റെ ചേച്ചി, പാപ്പ, അമ്മ, അഞ്ചിത വീട് കൊടുക്കുന്നുണ്ട്. അഭിയണ്ണുണ്ട്. കാർത്തികതൊക്കെ എനിക്ക് തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഓനെ തണുപ്പൊന്നും ഇല്ല, കാണുന്നില്ല. മൂടി കൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛനമ്മ അങ്ങനെ എല്ലാവരുണ്ട്. പിന്നെ നമ്മൾ ഗുജറാത്തിലെ കാഴ്ചകൾ കാണാൻ രണ്ടു മാസം. ഓക്കെ, സ്റ്റേറ്റ് എന്താടാ ഇതാണ് നിന്റെ ഗുജറാത്ത്? ഇച്ചിരി വൃത്തിയുടെ സ്ഥലത്തിനാണ് നീ ഭയങ്കര സംഭവം. ദീദി, താങ്ക്സ് ഫോർ ബ്രിങ്ങിങ് അസ് ടു ഗുജറാത്ത്. ഞങ്ങൾ നല്ല വിമാനത്തിലോട്ട് പോയി. അടുത്ത വിമാനം വരെ കാണിച്ചു തരാം ചേട്ടാ. നമ്മുടെ അങ്ങനെ ഗുജറാത്തിൽ ദാസ് ബായിയുടെ നിങ്ങൾ കുട്ടികൾ അതിനേശം ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇല്ല, ഞാൻ പോകുമ്പോ സിംഗിൾ ആയിരുന്നു. രണ്ട് കുട്ടികളായിരുന്നു. കേട്ടോ, ഇതേ കാർത്തിക് കൂടെ ഒപ്പുണ്ട്. ഇതുണ്ട്, നമ്മള് കാണുന്നുണ്ട്. ഇതിട്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? നമ്മുടെ സാധാ നെല്ലിക്കയുടെ സാധനം. നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടും കണ്ടില്ല ഈ ഒരു സൈസ്. ഉണ്ട്, ചെറു ചെറുതുണ്ടാവാറുണ്ട്. ഈ ഒരു വലുപ്പത്തിൻ്റെ നെല്ലിക്ക. ഇതാണ് പോഹ. ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും. അച്ഛൻ കഴിച്ചുകൊണ്ട് കഥ കഴിക്കണ്ട, അമ്മയ്ക്കുണ്ട്. ദിസ് ഇസ് പോഹ. നല്ലതാണ്. അപ്പോൾ പോഹ കഴിച്ചോട്ടെ കേട്ടോ. പോഹയല്ലേ പേര്? അതെല്ലാം കാണിച്ചു. നല്ല സാധനം ഇഷ്ടപ്പെടാം. അങ്ങനെ ഗുജറാത്തിൽ വന്നു. ഇവിടെ കല്യാണത്തിന്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടുണ്ട്. ദാഞ്ചി ഇതാ റെഡി ആയതുകൊണ്ടുണ്ട്. അമ്മ, അച്ഛനും ബാക്കിയുള്ളവരൊക്കെ തായ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട സ്കൂള് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ മറ്റേ പന്തലിടുന്ന ചേട്ടന്മാർ കുറച്ച് പരിപാടി ചെയ്തോണ്ടുണ്ട്. അയ്യോ, ഈ വെയിലത്ത് വന്ന് നിൽക്കുന്ന നിങ്ങൾ കേൾക്കുന്നത് ഇങ്ങനെ കണ്ണ് കഷ്ടപ്പെട്ട വെയിലത്ത്. നല്ല തണുപ്പാണ്. ഇപ്പം ഈ കുളിയും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വെയിലത്ത് നിൽക്കുമ്പോൾ വല്ലാത്ത സുഖമുണ്ട്. അപ്പോൾ താഴത്തെ പരിപാടികൾ കുറച്ച് കുറച്ചായിരം എടുത്ത്. നമ്മുടെ നാട്ടിൽ തോന്നുന്നു കുറേ വ്യത്യാസങ്ങളുണ്ട് എന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് പ്രോപ്പർ ഗുജറാത്തി കല്യാണമല്ല. ചെക്കൻ നമ്മുടെ തൃശ്ശൂർകാരനാണ്. പക്ഷേ എങ്കിൽ സെറ്റിൽഡ് ഇൻ ഗുജറാത്ത്, ഫ്രം ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ഗുജറാത്താണ്. പെണ്ണ് ഗോവക്കാരിയാണ്. എന്താ വേറെ ഗോവക്കാരി ഇതാ വരുന്നു. അപ്പോൾ പെണ്ണ് ഗോവക്കാരിയാണ്. അപ്പോൾ അതിൻ്റെതായ ചടങ്ങുകൾ വ്യത്യാസമുണ്ട്. എന്നാലും ഇവിടുത്തെ കുറച്ചൊക്കെ അവർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും രസമാണ്. ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഷോപ്പിംഗ് പരിപാടികൾ തുടങ്ങണം. സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളും നോക്കട്ടെ. കല്യാണത്തിന് ആവശ്യമായ പർച്ചേസുകൾ ചെയ്യാനുണ്ട് ഗുയിസ്. അപ്പോൾ സ്റ്റേറ്റ് ട്യൂൺ. പിന്നെ ഇതുവഴി ഉണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ റൺവേ വരുന്നത്. ഇതിങ്ങനെ ഈ ഹൈറ്റിൽ വിമാനം പോകും. എൻ്റെ ഷോർട്ട് ഞാൻ എടുത്തു തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണ ദിവസം പെണ്ണിന് നമ്മൾ കുടവ പോലെ കൊടുക്കില്ല. അതിന് വേറെ ചെക്കൻ്റെ വീട്ടിലാണ് ഇവിടെ പരിപാടികൾ. പെണ്ണിന് കൊടുക്കാൻ പോകുന്ന സാധനങ്ങൾ മുഴുവൻ ഗോൾഡ് മുതൽ ഡ്രസ്സ്, ഷൂ, ചെരുപ്പ്, കാര്യങ്ങൾ എല്ലാം എന്തുകൊണ്ടാ ഇതേപോലെ ഇവിടെ കൊണ്ടു വെക്കും. ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ദേവലാന ഇങ്ങനെ അലങ്കരിച്ച് വെക്കും. എന്നിട്ട് ഇത്രയും സാധനങ്ങൾ ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അലങ്കരിച്ച് എല്ലാം കാണിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പെണ്ണിന് തരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട്
നമ്മളെല്ലാരെയും കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. അഞ്ജിയുണ്ട്, അച്ഛൻ്റെ അമ്മയുണ്ട്, അബിയേട്ടനും അഞ്ജും വരുന്നുണ്ട്. അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മൈ പോക്കറ്റ്. അപ്പോൾ ഇനി കുറച്ച് ഷോപ്പിംഗ്, പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് പോകുന്ന വഴിയിൽ മുഴുവൻ ഈ ഒരുമാതിരി മരുഭൂമിയിൽ ഉണ്ടാകുന്ന സാധനമില്ലേ, കാറ്റക്സ്, നമ്മുടെ മുൾച്ചെടികൾ ആണ് മുഴുവൻ. പക്ഷെ ഇവിടെ തണുപ്പാണ്. എനിക്കൊന്ന് ചൂട് കാലത്ത് ചൂടാത്തോടെ വന്ന് ചൂടായിരിക്കുമോ, മേ ബി അതൊന്നും നമ്മുടെ നാട്ടുകാരല്ലല്ലോ. അഞ്ചിനോട് ചോദിച്ചോ. ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ പോയി അഞ്ച് ആറ് വന്നപ്പോ തൊട്ട് വീഡിയോ എടുക്കണം. പക്ഷെ നടക്കായിട്ട് നല്ല ഡിസ്കൗണ്ട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി ബാഗ് വാങ്ങി ബാഗിൻ്റെ അകത്ത് സാധനങ്ങൾ നിറച്ചുകൊടുക്കാം. നല്ല ഡിസ്കൗണ്ട് ആണ്, പറ്റുന്നതൊക്കെ വന്ന് വാങ്ങിക്കോ. ഞങ്ങളിപ്പോ അത്ര ആറ് പാന്റാ വാങ്ങിയത്, ആറ് പാന്റ് വാങ്ങിയത് 650 രൂപ. ജീൻസ് പാന്റ്, പിന്നെ രണ്ട് ഫോർമൽ പാന്റ് വാങ്ങിയത് 510 രൂപ അത്ര ഞാൻ. പിന്നെ ബാഗ്, ഈ ഒരു രണ്ട് ട്രോളി ടൈപ്പ് ബാഗ് വാങ്ങിയത് 500 രൂപയ്ക്ക്. ഗ്യാൻഡ് എമൗണ്ട്, വേറെ ലെവൽ ഡിസ്കൗണ്ട് ആണ്. ഏതാ തിരക്ക് നോക്കിയത്. ഇതാണ് ലാൽ ദർവാസ അങ്ങനെ അങ്ങനെയാ പറഞ്ഞത്. അതെ, ലാൽ ദർവാസ ഗുജറാത്തില്ല കേട്ടോ. പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ്, പക്ഷേ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മൾ നാട്ടിൽ തന്നെ കളക്ക് ഒരു 10% റേറ്റ് വരുന്നുള്ളൂ. നല്ലവണ്ണം ചെക്ക് ചെയ്ത് വാങ്ങിയിട്ട് പണിയും കിട്ടും കേട്ടോ. പക്ഷേ എൻ്റെ പിള്ളേർ വീഡിയോ കാണിക്കണമെന്നുണ്ട്, പറ്റാത്ത അവസ്ഥയാണ്. നല്ല റഷാണ്. സോ വൈൻഡ് അപ്പിയാണ്. ഏത് ലെവലിൽ തിരക്കെന്ന് അറിയോ. ഒരു സാധനം, നല്ല സാധനങ്ങളൊക്കെ ആണ് നമ്മളൊക്കെ തട്ടിപ്പൊട്ടി വാങ്ങിയത്. പക്ഷേ ഗുണ്ടും അഞ്ചു കഴിഞ്ഞു, പക്ഷേ ഒന്നും ഇതൊക്കെ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ